അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പറക്കുന്ന ഒരു വിമാനത്തിന്റെ ജാലകത്തിനരികിലെ സീറ്റിൽ പുറത്തെ കാഴ്ചകളിൽ മിഴിനട്ടിരിക്കുകയാണ് ഞാൻ. താഴെ ഉത്തരധ്രുവത്തിന്റെ മഞ്ഞുറഞ്ഞ കടൽപ്പരപ്പ്. മഞ്ഞുകാലം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും ഉത്തരധ്രുവം ഹിമപ്പുതപ്പിനടിയിലായി കഴിഞ്ഞു. കൗതുകമുളവാക്കുന്ന ഒരു കാഴ്ച. ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഉത്തരധ്രുവത്തിന് മുകളിലൂടെ ലോസ് ആഞ്ചലസിലേക്ക് പറക്കുന്നതിന്റെ രേഖാചിത്രം സ്ക്രീനിൽ. വിമാനത്തിൽ എന്റെ സഹയാത്രികർ സിനിമകൾ ആസ്വദിച്ച് അവരുടേതായ ലോകത്താണ്. ജീവനക്കാരാകട്ടെ ഭക്ഷണം വിളമ്പുന്ന തിരക്കിലുമാണ്. അമേരിക്കയിൽ ഇറങ്ങുമ്പോൾ നൽകേണ്ട കസ്റ്റംസ് ഇമിഗ്രേഷൻ രേഖകളൊക്കെ ഞാൻ പൂരിപ്പിച്ചു വച്ചു. അല്പനേരത്തെ മയക്കത്തിന് ശേഷം വീണ്ടും താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. വിമാനം അമേരിക്കൻ ഭൂഖണ്ഡത്തിന് മേലെ എത്തിയിരിക്കുന്നു. യുഎസും കാനഡയും കൂടിച്ചേർന്ന ഭാഗത്തെ ഭൂപ്രദേശമാണ് ഇക്കാണുന്നത്. അതിനുമേലെ മേഘപ്പാളികൾ പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്നു നീങ്ങുന്നു. വിമാനം സാൻഫ്രാൻസിസ്കോയോട് അടുക്കുകയാണ്. കാനഡയുടെ വ്യോമമേഖല പിന്നിട്ട് യുഎസ്എയുടെ ആകാശത്തു കൂടിയാണ് ഇപ്പോൾ വിമാനം പറക്കുന്നത്. കാലിഫോർണിയയുടെ തലസ്ഥാനമായ സാക്രമെന്റോയിലേക്കാണ് ഇപ്പോൾ അടുക്കുന്നത്. താഴെ സാക്രമെന്റോയുടെ വിശാലമായ സമതല പ്രദേശങ്ങൾ. കാലിഫോർണിയയുടെ ഭൂപ്രകൃതി ഇതാണ്. യാത്രക്കാർ ടിവി സ്ക്രീനിൽ മുഴുകിയിരിക്കുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ താഴെ കാലിഫോർണിയൻ കൃഷിയിടങ്ങൾ. അമേരിക്കയിൽ ഏറ്റവും അധികം കാർഷിക ഉൽപാദനം നടക്കുന്ന സ്റ്റേറ്റാണ് കാലിഫോർണിയ. വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി നടക്കുന്ന ഒരു സംസ്ഥാനം. ധാരാളം വ്യവസായശാലകളും കാലിഫോർണിയയിലുണ്ട്. ലോക സിനിമാ വ്യവസായത്തിന്റെ ആസ്ഥാനമായ ഹോളിവുഡും ഐ ടി വ്യവസായത്തിന്റെ കേന്ദ്രബിന്ദുവായ സിലിക്കൺ വാലിയും ഈ സ്റ്റേറ്റിലാണ്. ആകാശത്തു നിന്ന് നോക്കുമ്പോൾ കാലിഫോർണിയയുടെ കൃഷിയിടങ്ങളുടെ കാഴ്ച ചേതോഹരമാണ്. മൊസൈക്ക് പാകിയ വലിയൊരു മുറ്റം പോലെയുണ്ടത്. കൃഷിയിടങ്ങളെ അതിരിടുന്ന മലനിരകൾ, കൃഷിയിടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ചെറുനദികൾ. ഏതോ ഭൂപടത്തിൽ കണ്ടുമറന്ന ദൃശ്യങ്ങൾ നേരിട്ട് കൺമുന്നിൽ തെളിയുന്ന അനുഭവമാണിത്. മലയടിവാരത്തിൽ കൃഷിയിടങ്ങളുടെ ജ്യാമിതീയ രൂപങ്ങൾ. മലനിരകൾ കടന്ന് വിമാനം കാലിഫോർണിയയുടെ തെക്കുഭാഗത്തുള്ള ലോസ് ആഞ്ചലസ് നഗരത്തോട് അടുക്കുകയാണ്. ലോസ് ആഞ്ചലസിലെ വെനീസ് ബീച്ചും അതിനോട് ചേർന്നുള്ള മറീനയുമൊക്കെയാണ് താഴെ കാണുന്നത്. വെനീസ് ബീച്ചിനപ്പുറം സാന്താ ബാർബറ ബീച്ച്. ഇക്കാണുന്നതാണ് ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെയാണ് ഈ വിമാനത്തിന് ഇറങ്ങേണ്ടത്. നഗരത്തിന് മുകളിലൂടെ ഒന്ന് വട്ടം ചുറ്റി വേണം റൺവേയിൽ ഇറങ്ങാൻ. താഴെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയയും കണ്ടെയ്നർ യാർഡുകളുമൊക്കെ കാണാം. ഫാക്ടറികളും ഗോഡൌണുകളും വിശാലമായ പാതകളും പാർപ്പിട സമുച്ചയങ്ങളുമെല്ലാമുണ്ട് കാഴ്ചയിൽ. ആധുനികതയുടെയും സമ്പന്നതയുടെയും നഗരം. പ്രകൃതി സൗന്ദര്യം തീരെയില്ലാത്ത ഈ ഉണങ്ങിയ കാഴ്ചയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും ആധുനികതയുടെയും അടയാളങ്ങളാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രണ്ടാമത്തെ നഗരമാണ് ലോസ് ആഞ്ചലസ്. 38 ലക്ഷം ജനം വസിക്കുന്ന നഗരം. ഇക്കാണുന്നത് വ്യവസായ മേഖലയാണ്. കൂറ്റൻ ഫാക്ടറികളോ ലോക പ്രശസ്തമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ അസംബ്ലി യൂണിറ്റുകളോ ട്രാൻസ്പോർട്ടേഷൻ വ്യവസായങ്ങളുടെ ഗോഡൌൺ സമുച്ചയങ്ങളോ ആണ് ഇതെല്ലാം. ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ഐ ടി കമ്പനികളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാലിഫോർണിയയിലാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദ വ്യവസായങ്ങളുടെ കേന്ദ്രവും ഇതാണ്. സിനിമ, സംഗീതം, വീഡിയോ ഗെയിം തുടങ്ങി ആഗോളതലത്തിലെ ഉല്ലാസ ഉൽപ്പന്നങ്ങളുടെ എല്ലാം കുത്തക കാലിഫോർണിയയ്ക്കാണെന്ന് പറയാം. ലോസ് ആഞ്ചലസിനാകട്ടെ ഗ്ലോബൽ സിറ്റി എന്നൊരു വിശേഷണം കൂടിയുണ്ട്. ഇക്കാണുന്നതാണ് ലോസ് ആഞ്ചലസിന്റെ ഡൗൺ ടൗൺ ഏരിയ. യുഎസ് ബാങ്കിന്റെ ആസ്ഥാനമാണ് അക്കൂട്ടത്തിൽ ഏറ്റവും ഉയരമാർന്ന മന്ദിരം.
കെട്ടിട ഭീമന്മാർക്കരികിലൂടെ ഒരു ചെറു വിമാനം താഴ്ന്നു പറന്നു പോകുന്നത് ചെറിയൊരു നടുക്കത്തോടെ ഞാൻ കണ്ടു. പസഫിക് തീരത്തു നിന്ന് തുടങ്ങി സാന്താമോണിക്ക പർവ്വതത്തിന്റെ താഴ്വാരം വരെ പരന്നു കിടക്കുന്ന വിശാലമായ നഗരം. വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെ ആകാംക്ഷയിലാണ് ആളുകൾ. ലോസ് ആഞ്ചലസിന്റെ റെസിഡൻഷ്യൽ ഏരിയകളാണ് താഴെ കാണുന്നത്. ഒരു കടലാസിൽ സ്കെയിൽ വെച്ച് വരച്ചതുപോലെ നീളത്തിലും കുറുകെയും റോഡുകൾ. നഗരാസൂത്രണത്തിലെ മുൻകാഴ്ചയും കൃത്യതയും ആ പാതകളുടെ കാഴ്ചയിലുണ്ട്. വിമാനം ലാൻഡ് ചെയ്യുകയാണെന്ന അറിയിപ്പ് വന്നു. റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് മുകളിലൂടെ വിമാനം കുറച്ചുകൂടി താഴ്ന്നു പറന്നു തുടങ്ങി. കെട്ടിടങ്ങൾക്കിടയിലൂടെ കൃത്യമായ അകലം പാലിക്കുന്ന സ്ട്രീറ്റുകളും അവന്യൂകളും അസംഖ്യം വീടുകളുടെ നിര. അതിനിടയിൽ വലിയൊരു പാർക്ക് എത്തുകയായി. അതിനുള്ളിലൂടെയുമുണ്ട് പാതകൾ. നഗരാകാശത്ത് ഒന്നുകൂടി വലം വയ്ക്കണം. താഴ്ന്നു പറക്കുമ്പോൾ വ്യാവസായിക കേന്ദ്രങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായി കാണാം. അന്താരാഷ്ട്ര വാണിജ്യം, വിനോദം, സാംസ്കാരികം, ഫാഷൻ, സയൻസ്, വിദ്യാഭ്യാസം, സാങ്കേതിക രംഗം, ആരോഗ്യ ഗവേഷണം എന്നീ മേഖലകളിലെല്ലാം ലോകത്ത് പ്രമുഖ സ്ഥാനമുള്ള നഗരമാണിത്. 18-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാരാണ് ഈ നഗരം സ്ഥാപിച്ചത്. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷമുണ്ടായ വ്യാവസായിക വളർച്ചയാണ് ലോസ് ആഞ്ചലസിനെ ഈ വിധം പ്രൗഢിയിലേക്ക് ഉയർത്തിയത്. അതിനു മുൻപേ തന്നെ ഹോളിവുഡ് ലോസ് ആഞ്ചലസിന്റെ ഖ്യാതി ലോകസീമകളിലേക്ക് എത്തിച്ചിരുന്നു. ഒരു കാലത്ത് ലോക സിനിമാ വ്യവസായത്തിന്റെ 80% കേന്ദ്രീകരിച്ചിരുന്നത് ഈ നഗരത്തിലായിരുന്നു. നഗരത്തിലെ പാർക്കിംഗ് ഏരിയകൾ വിമാനത്തിൽ നിന്നുള്ള ചേതോഹരമായ ഒരു കാഴ്ചയാണ്. ഇപ്പോഴും പട്ടണങ്ങളിൽ ശാസ്ത്രീയമായ പാർക്കിംഗ് സൗകര്യം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലാത്ത നാട്ടുകാരാണ് നമ്മൾ. പക്ഷേ ഇവിടെയൊക്കെ അതിവിപുലമായ പാർക്കിംഗ് സ്ഥലങ്ങൾ നഗരാസൂത്രണത്തിന്റെ ഭാഗമാണ്. വിമാനം ലോസ് ആഞ്ചലസിലെ ടോം ബ്രാഡ്ലി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു. താഴ്ന്നു പറന്ന് ഇത് ഭൂമിയിലേക്ക് അമരുകയാണ്. ചിറകിലെ ചെറുപീലികൾ വിടർത്തി വിമാനം വേഗത നിയന്ത്രിക്കുന്നുണ്ട്. ഒടുവിൽ അത് റൺവേയെ തൊട്ടു. യാത്രികർ ചെറിയ കൈയടിയോടെ അമേരിക്കയെ അഭിവാദ്യം ചെയ്യുന്നു. വിമാനം ടോം ബ്രാഡ്ലി എയർപോർട്ടിൽ നിശ്ചലമായതോടെ യാത്രക്കാർ ക്ഷമാലേശമില്ലാതെ ചാടിയെണീറ്റു. 16 മണിക്കൂർ നീണ്ട യാത്രയ്ക്കാണ് പരിസമാപ്തിയായിരിക്കുന്നത്. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-555-444 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കർശനമായ പരിശോധനകൾക്ക് വിധേയനായ ശേഷം ഞാൻ എയർപോർട്ടിന് പുറത്തേക്ക് നടന്നു. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, സുരക്ഷാ പരിശോധനകൾ കഠിനം തന്നെയായിരുന്നു. വിമാനമിറങ്ങി ഏതാണ്ട് 1 മണിക്കൂറിനു ശേഷമാണ് എയർപോർട്ടിന്റെ പ്രധാന ഗേറ്റ് കടക്കാനായത്. പട്ടണത്തിലെ ബെവേർലി ഹിൽസിലാണ് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ഇവിടെ നിന്നും ഷട്ടിൽ ബസ് കിട്ടും. അത് വരുന്നതും കാത്തു നിൽക്കുകയാണ്. അപൂർവം ചിലരെ ടാക്സി വിളിക്കുന്നുള്ളൂ. ഒരു സൂപ്പർ ഷട്ടിൽ വാഹനമെത്തി. ബെവേർലി ഹിൽസിലേക്ക് പോകുന്നതായതിനാൽ ഞാൻ അതിൽ കയറി. സൂപ്പർ ഷട്ടിലിൽ $15 നൽകിയാൽ ബെവേർലി ഹിൽസിൽ ഞാൻ മുറിയെടുത്തിരിക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിൽ കൊണ്ടുപോയി ഇറക്കും. സാധാരണഗതിയിൽ ടാക്സി വിളിച്ചാൽ $50 മുതൽ $80 വരെ ചെലവ് വരുന്ന യാത്രയാണിത്. $15 തരപ്പെടുന്ന സൂപ്പർ ഷട്ടിൽ യാത്ര ഏറ്റവും ലാഭകരമാണ്. എയർപോർട്ട് പരിസരം അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. ഒരു സർക്കിൾ കറങ്ങി ഫ്ലൈഓവർ കടന്ന് വാഹനം ബെവേർലി ഹിൽസിലേക്ക് യാത്ര തുടരുകയാണ്. സൂപ്പർ ഷട്ടിൽ വാഹനത്തിൽ എന്റെ കൂടെ വേറെയും യാത്രികരുണ്ട്. പക്ഷേ അവരുടെ നേരെ ക്യാമറ തിരിക്കുന്നത് മര്യാദയല്ലോ. ഇക്കാണുന്നതൊക്കെ ബജറ്റ് ഹോട്ടലുകളാണ്. ബെവേർലി ഹിൽസ് എന്നത് അതിസമ്പന്നരുടെ താമസ കേന്ദ്രമാണ്. ഇത്തവണത്തെ US യാത്രയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു പ്രധാന പരിപാടിക്ക് പോകാൻ ബെവേർലി ഹിൽസിലെ ഹോട്ടലിൽ തന്നെ താമസിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എയർപോർട്ട് പരിസരത്തെ ബജറ്റ് ഹോട്ടലുകൾ ഒഴിവാക്കിയത്. ഒടുവിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിന് മുന്നിൽ ഞാൻ സൂപ്പർ ഷട്ടിലിൽ നിന്നിറങ്ങി. വലിയൊരു ഹോട്ടലാണിത്. അതിന്റെ റിസപ്ഷനിലേക്ക് നടന്നു.
ചെക്ക് ഇൻ ചെയ്ത് നീളൻ ഇടനാഴിയിലൂടെ എനിക്ക് അനുവദിച്ചിരിക്കുന്ന മുറി തേടി നടപ്പായി. 308 നമ്പർ മുറി. ദീർഘമായ യാത്രയുടെ ക്ഷീണം ഇറക്കി വെക്കാനായി ആ മുറിയിലേക്ക് പ്രവേശിച്ചു. തരക്കേടില്ലാത്ത ഒരു മുറി. ബെവർലി ഹിൽസിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഹോട്ടലാണ് ക്രൗൺ പ്ലാസ. ഏതാണ്ട് 5000 ഇന്ത്യൻ രൂപയാണ് ദിനവാടക. മുറി ഏറ്റവും മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു. അമേരിക്കയിൽ എത്ര വാടക കുറഞ്ഞ ഹോട്ടലാണെങ്കിലും മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കും. 24 മണിക്കൂർ നീണ്ട യാത്രയുടെ ക്ഷീണം ഞാൻ കട്ടിലിലേക്ക് ഇറക്കി വെച്ചു. പിറ്റേ അതിരാവിലെ തന്നെ ഉണർന്ന് ഹോട്ടലിന്റെ ലോബിയിലേക്ക് നടക്കുകയാണ്. ഹോട്ടൽ ലോബിയിൽ എന്നെപ്പോലെ തന്നെ ധാരാളം പേർ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ഒത്തുകൂടലിന് ഒരു ലക്ഷ്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് മൊഹാമി മരുഭൂമിയിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്. അവിടെ ഒരു ബഹിരാകാശ വാഹനത്തിന്റെ നിർമ്മാണ പ്രക്രിയ പുരോഗമിക്കുന്നത് നേരിൽ കാണണം. അതിനുവേണ്ടി ഒത്തുകൂടിയവരാണ് ഞങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കുറെ ആളുകൾ. ഇവിടെ നിന്നും മൊഹാമി മരുഭൂമിയിലേക്ക് പുറപ്പെടണം. അതിനുള്ള ബസ്സുകളിൽ ഒന്നാണ് ഇത്. യാത്ര തുടങ്ങി. 5:30 ആയെങ്കിലും പുറത്ത് നേരം പുലരുന്നതേയുള്ളൂ. ഞങ്ങൾ ബഹിരാകാശ സഞ്ചാരികളും ടെക്നീഷ്യന്മാരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന സംഘം 15 ബസ്സുകളിലാണ് മൊഹാവിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. കാലിഫോർണിയയുടെ കിഴക്കൻ ഭാഗമാണിത്. പട്ടണക്കാഴ്ചകൾ അവസാനിക്കുന്നതോടെ ഭൂപ്രകൃതി തന്നെ വിചിത്രമാവുന്നു. മലകൾക്കിടയിലൂടെ വിശാലമായി നിരന്ന പാത. എന്നെപ്പോലെ ബഹിരാകാശ ടൂറിസ്റ്റ് ആവാനുള്ളവരാണ് ബസ്സിലുള്ളവരിൽ കുറേ പേർ. ഫ്യൂച്ചർ അസ്ട്രോണറ്റിന്റെ ബാഡ്ജ് ധരിച്ചിരുന്ന് ചിലർ ഉറങ്ങുന്നു. 1.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരുന്ന മരുഭൂപ്രദേശമാണ് മൊഹാവി. മുന്നിൽ കാണുന്ന മലനിരകൾ കൂടി കടക്കുന്നതോടെ ആ മരുഭൂമി എത്തുകയായി. അമേരിക്കയിലെ കാലിഫോർണിയ, നെവാദ, അരിസോണ, യൂട്ട എന്നീ സ്റ്റേറ്റുകളിലായി പരന്നുകിടക്കുന്ന മരുഭൂമിയാണത്. സൂര്യൻ ഉദിക്കുമ്പോൾ അമേരിക്കൻ മരുപ്രദേശത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചയാണ് മുന്നിൽ. മഞ്ഞിൽ നിന്ന് നല്ല വെയിലിലേക്ക് മാറുന്ന പ്രഭാതത്തെ എന്റെ സഹയാത്രികർ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിൽ നല്ല തണുപ്പ് ആരംഭിച്ചിരിക്കുന്ന സമയമാണിത്. ഒക്ടോബറിന്റെ ആദ്യ ദിനങ്ങൾ. ഞാൻ ഉൾപ്പെടുന്ന ബഹിരാകാശ യാത്രികർക്ക് സഞ്ചരിക്കാനുള്ള സ്പേസ് ഷിപ്പ് 2 എന്ന വാഹനത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ആ വാഹനം. അതിന്റെ പ്രവർത്തന പുരോഗതി എത്രത്തോളമായി എന്ന് ഞങ്ങൾ ബഹിരാകാശ സഞ്ചാരികളെയും ലോക മാധ്യമപ്രവർത്തകരെയും ഒക്കെ കാണിക്കണം. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ബഹിരാകാശ യാത്ര സംഘടിപ്പിക്കുന്ന വെർജിൻ കമ്പനിയും അതിന്റെ സാരഥി സർ റിച്ചാർഡ് ബ്രാൻസനും ഇന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങകലെ മലനിരകൾക്ക് ചുവട്ടിൽ കാലിഫോർണിയയുടെ കാറ്റാടിപ്പാടങ്ങൾ കാണാം. കാലിഫോർണിയ സ്റ്റേറ്റിനും അമേരിക്കയ്ക്ക് തന്നെയും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായി അവയങ്ങനെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയവരാണ്. മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പലയിടത്തും ഇത്തരം കെട്ടിടങ്ങൾ കാണാം. ഹോട്ടലുകളും റിസോർട്ടുകളുമൊക്കെയാണിത്. അവയുടെ പരിസരം ചെറിയ മരുപ്പച്ചകളെ ഓർമ്മയിലെത്തിക്കുന്നു. ആഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും വലിയ കേന്ദ്രങ്ങളാണത്. ലോസ് ആഞ്ചലസ് പട്ടണത്തിൽ നിന്നും മറ്റും ഒഴുകിയെത്തുന്ന സമ്പന്നരെയും വിനോദസഞ്ചാരി കുടുംബങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒട്ടേറെ റിസോർട്ടുകളും കാസിനോകളുമൊക്കെ ഇവിടെയുണ്ട്. വ്യവസായ വാണിജ്യ രംഗങ്ങളിലും കലാ സാംസ്കാരിക മേഖലയിലുമൊക്കെ ഔന്നത്യത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കാലിഫോർണിയ. ഈ രംഗങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഒഴിവുകാലം ആസ്വദിക്കാൻ മൊഹാവി മരുഭൂമിയിലെത്താറുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന മൊഹാവി ഇപ്പോൾ ഉല്ലാസ വ്യവസായ രംഗത്ത് വലിയ കുതിപ്പിന്റെ ഭൂമികയാവുകയാണ്. 3 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ശേഷം 8:30 ഞങ്ങൾ മൊഹാവി മരുഭൂമിയിലെ എയർ ആൻഡ് സ്പേസ് പോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെയാണ് വെർജിൻ കമ്പനിയുടെ ബഹിരാകാശ വാഹന നിർമ്മാണ കേന്ദ്രം.
ദ സ്പേസ് ഷിപ്പ് കമ്പനി എന്നൊരു കമ്പനിയാണ് ഇപ്പോൾ സ്പേസ് ഷിപ്പിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബർട്ട് റൂത്തൻ എന്ന ശാസ്ത്രജ്ഞന്റെ സ്കെയിൽഡ് കമ്പോസിറ്റ്സ് എന്ന കമ്പനിയാണ് സ്പേസ് ഷിപ്പ് നിർമ്മാണം തുടങ്ങിവെച്ചത്. റിച്ചാർഡ് ബ്രാൻസന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് ഷിപ്പ് കമ്പനി ബർട്ട് റൂത്തന്റെ നിർമ്മാണശാല ഏറ്റെടുക്കുകയായിരുന്നു. പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ അവിടെ നടക്കുന്ന പ്രവർത്തനം ഞങ്ങളെ കാണിച്ചു തരികയാണ് ഇന്ന് നടക്കുന്ന ചടങ്ങിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ ഭാവിയിലെ ബഹിരാകാശ സഞ്ചാരികളായ പല നാട്ടുകാർക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരം കൂടിയാണ് അത്. ബെസ് മൊഹാവിയിലെ സ്പേസ് പോർട്ടിനോട് അടുക്കുകയാണ്. പോർട്ടിലേക്കുള്ള പാതയിലേക്ക് വാഹനം തിരിഞ്ഞു. വിമാനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണവും ടെസ്റ്റ് ഫ്ളൈറ്റുമെല്ലാം നടക്കുന്ന ഇടമാണ് മൊഹാവി മരുഭൂമി. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും ഉപയോഗശൂന്യമായ വിമാനങ്ങളുടെ പൊളിക്കൽ ജോലികളും നടക്കുന്ന പണിശാലകൾ ഇവിടെയുണ്ട്. എയർ ആൻഡ് സ്പേസ് പോർട്ടിലെ ഒരു വലിയ ഹാംഗറിനടുത്തേക്ക് ഞങ്ങളുടെ ബസ് തിരിഞ്ഞു. ഹാംഗറിനടുത്ത് ആംബുലൻസും പോലീസിന്റെയും ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ വാഹനങ്ങളും കിടപ്പുണ്ട്. അതാ ആ ഹാംഗറിന് മുന്നിൽ ഞങ്ങളുടെ ആ സ്വപ്ന വാഹനം തയ്യാറായി ഞങ്ങളെ കാത്തുകിടക്കുന്നു. വെർജിൻ ഗാലക്റ്റിക് കമ്പനിയുടെ സ്വന്തം ഹാംഗറാണിത്. സ്പേസ് പോർട്ടിൽ ഞങ്ങൾ വാഹനത്തിൽ നിന്നിറങ്ങി. വെയിൽ പരന്നു തുടങ്ങിയെങ്കിലും നല്ല തണുപ്പ്. ലോകത്തിന്റെ പല കോണിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വെർജിൻ ഗാലക്റ്റിക്കിന്റെ ആ അത്ഭുത വാഹനത്തിനരികിലേക്ക് ഞാൻ നടന്നു. നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ, സ്പേസ് ഷിപ്പ് കമ്പനിയിലെ നിരവധിയായ ജീവനക്കാർ, വെർജിന്റെ ഉദ്യോഗസ്ഥർ, കൂടാതെ ഞങ്ങൾ ബഹിരാകാശ യാത്രികരും. ഈ കൂറ്റൻ ഹാംഗറിലാണ് സ്പേസ് ഷിപ്പിന്റെ ഫൈനൽ അസംബ്ലി വർക്കുകൾ നടക്കുന്നത്. ഇവിടെ വച്ചാണ് പരിപാടികളും നടക്കുക. VSS എന്റർപ്രൈസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ വാഹനമാണ് ഈ മധ്യഭാഗത്ത് കാണുന്നത്. അതിന്റെ രണ്ടു വശത്തുമായി കാണുന്നത് മദർ ഷിപ്പ് എന്നറിയപ്പെടുന്ന ബഹിരാകാശത്തിന് തൊട്ടു മുൻപ് വരെ സ്പേസ് ഷിപ്പിനെ എത്തിക്കുന്ന മാതൃവാഹനവും. മദർ ഷിപ്പിന്റെ ചിറകിൽ തൂങ്ങിയാണ് മധ്യത്തിൽ ഈ കാണുന്ന സ്പേസ് ഷിപ്പ് അന്തരീക്ഷത്തിന്റെ അതിർത്തി വരെ പോവുക. അതിനുശേഷം സ്പേസ് ഷിപ്പ് സ്വന്തം റോക്കറ്റ് ജ്വലിപ്പിച്ച് ബഹിരാകാശത്തേക്ക് കുതിക്കും. സ്പേസ് ഷിപ്പ് ബഹിരാകാശത്തു നിന്ന് തിരിച്ചെത്തും മുൻപേ മദർ ഷിപ്പ് ഭൂമിയിൽ ലാൻഡ് ചെയ്തിരിക്കും. ഞങ്ങൾക്ക് പിന്നാലെ ധാരാളം ബസ്സുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. മാധ്യമപ്രവർത്തക പടയും മറ്റുള്ളവരുമെല്ലാം 15 ബസ്സുകളിലായാണ് ഈ മരുഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ബഹിരാകാശ വാഹനത്തിനു ചുറ്റും ഒന്ന് നടന്നു. മുൻപ് ഇവിടെ നടന്ന പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മദർ ഷിപ്പ് പുറത്തിറക്കുന്ന ചടങ്ങ്, സ്പേസ് ഷിപ്പിന്റെ മോഡൽ പുറത്തിറക്കുന്ന പരിപാടി എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു. 2009 ഡിസംബറിന്റെ ശക്തമായ കാറ്റും കൊടുംതടുപ്പുമുള്ള ഒരു രാത്രിയിലാണ് ബഹിരാകാശ വാഹനത്തിന്റെ ആദ്യ പതിപ്പിന്റെ പുറത്തിറക്കൽ ചടങ്ങ് നടന്നത്. കാലിഫോർണിയയുടെ മുൻ ഗവർണറും ഹോളിവുഡിന്റെ മസിൽമാനുമായ ആർണോൾഡ് ഷ്വാസ്നേഗർ അന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അവിസ്മരണീയമാണ് അന്നത്തെ രാത്രി. പിന്നീട് 3.5 കടന്നുപോയി. ഞങ്ങളുടെയൊക്കെ ബഹിരാകാശ യാത്രാ പരിപാടി മുടങ്ങിപ്പോയെന്ന് തന്നെ പലരും സംശയിച്ചു. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ സാമ്പത്തിക മാന്ദ്യവും ചില സാങ്കേതിക പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ പദ്ധതി നീണ്ടുപോകാൻ കാരണമായത്. സ്പേസ് ഷിപ്പിന്റെ റോക്കറ്റ് ടെസ്റ്റ് ഫയറിംഗിനിടെയുണ്ടായ വലിയൊരു അപകടം ഈ പദ്ധതിക്ക് വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. ടെസ്റ്റ് ഫയറിംഗിനിടെ റോക്കറ്റ് എഞ്ചിൻ പൊട്ടിത്തെറിച്ചപ്പോൾ 3 മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത്തരം പല പ്രതിസന്ധികളും ഈ ബഹിരാകാശ വാഹനം തയ്യാറാകുന്നതിന് മുൻപുണ്ടായിരുന്നു. ഈ പരിപാടി നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും 3 നീണ്ടുപോകാനുള്ള കാരണം അതാണ്. ഇപ്പോഴിതാ സ്പേസ് ഷിപ്പും മദർ ഷിപ്പും ഏതു നിമിഷവും യാത്ര തുടങ്ങാൻ പൂർണ്ണ സജ്ജമായിക്കഴിഞ്ഞു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന അമേരിക്കയുടെ നാഷണൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതി ലഭിക്കുകയേ വേണ്ടൂ. അതുകൂടിയായിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ഇത് ബഹിരാകാശത്തേക്ക് സഞ്ചാരികളെയും വഹിച്ച് യാത്ര തുടങ്ങും. സ്വകാര്യ മേഖലയിൽ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട സ്പേസ് ഷിപ്പ് 1 എന്ന ബഹിരാകാശ വാഹനമാണ് ഈ വാഹനങ്ങൾക്കും ബഹിരാകാശത്തേക്ക് തുടർച്ചയായുള്ള വിനോദയാത്ര എന്ന ആശയത്തിന് തന്നെയും പ്രചോദനമായത്. മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകരിൽ ഒരാളായ പോൾ അലനും ബർട്ട് റൂത്തൻ എന്ന ഗവേഷകനുമായിരുന്നു സ്പേസ് ഷിപ്പ് 1 ഉപജ്ഞാതാക്കൾ.
2004 സ്പേസ്ഷിപ്പ് ഒന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത്. അതിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ വെർജിൻ ഗ്രൂപ്പ് മേധാവി സർ റിച്ചാർഡ് ബ്രാൻസൺ സ്പേസ്ഷിപ്പിന്റെ ആശയം ഏറ്റെടുക്കുകയും കുറെ കൂടി വിപുലമായ രീതിയിൽ സ്പേസ്ഷിപ്പ് 2 വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ചരിത്രം സൃഷ്ടിക്കുന്ന ദൗത്യത്തിനായി ഇന്ന് സർവസജ്ജമായി കഴിഞ്ഞു മദർഷിപ്പും സ്പേസ്ഷിപ്പ് 2. സ്പേസ് പോർട്ടിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. വരുന്നവരെല്ലാം ബഹിരാകാശ വാഹനത്തിന്റെ കാഴ്ചയിൽ ആശ്ചര്യഭരിതരാണ്. ബഹിരാകാശ ടൂറിസ്റ്റുകൾ തങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം കണ്ണിറയെ കാണുന്നു, അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. വെർജിൻ ഉദ്യോഗസ്ഥരും ടെക്നീഷ്യന്മാരും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഞാനും മദർഷിപ്പിനെ പശ്ചാത്തലമാക്കി ഒരു ഫോട്ടോ എടുപ്പിച്ചു. ഇനി വെർജിന്റെ ഹാംഗറിനുള്ളിലേക്ക് കടക്കാം. ഇതിനകത്താണ് ശരിയായ ചടങ്ങുകളും ആഘോഷവുമൊക്കെ നടക്കാനിരിക്കുന്നത്. അതിനായി ഞാനും കാത്തുനിന്നു.